ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ വിഷയം കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള സഹോദരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിയോഗത്തിന് വിചിന്തനം ചെയ്യാനായിട്ട് ധ്യാനിക്കാനായിട്ട് ഏറ്റവും പറ്റിയ വചനഭാഗം ഇതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വചനം തിരഞ്ഞെടുത്തത്. അതിനാൽ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഈ ഒരു ലക്ഷ്യത്തോടുകൂടി ഈ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഓരോ ആട്ടിൻ പറ്റവും ഒരു ഇടയനുമാകുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ലക്ഷ്യമെന്ന് ഈ വചനത്തിൽ വളരെ വ്യക്തമാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകണം, അതിന് അതിന് ഈശോ പറയുന്ന അടിസ്ഥാന മാനദണ്ഡം, ഈശോ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ഉണ്ടായാലാണ് ആടുകൾ ഒരുമിക്കുള്ളൂ. ഒരുമിക്കുകയുള്ളൂ, ഒറ്റ ആട്ടിൻപറ്റമായി തീരുകയുള്ളൂ. അപ്പൊ നല്ല ഇടയൻ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴ് ഈ അടുത്ത കാലങ്ങളിൽ നമുക്കൊക്കെ ഓർമ്മയുള്ള മാർപ്പാപ്പമാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴ് നല്ല ഇടയന്മാര് എന്ന് പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കാവുന്നു. മറ്റുള്ളവരൊക്കെ മോശക്കാരെന്നല്ല, ഇടയന്മാര് തന്നെയായിരുന്നു. പക്ഷെ നല്ല എന്ന വിശേഷണം ചേർക്കാവുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാവുന്നത് ജോൺ 23 മാർപ്പാപ്പയൻ. അദ്ദേഹമാണ് ശൈലിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് ഈ വത്തിക്കാന്റെ അകത്തേക്ക് ശുദ്ധവായു കയറട്ടെ എന്ന് പറഞ്ഞ് ജനലുകൾ തുറന്നിട്ടത്. ആ ഒരു ഡയലോഗ് തമാശയ്ക്ക് തുടങ്ങി 23 മാർപ്പാപ്പ വളരെ പ്രായമുള്ള അവസ്ഥയിലാണ് അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുത്തത്. ഇത്രയും പ്രായമുള്ള ഒരു ആളെ കൊണ്ട്, പ്രത്യേകിച്ച് അവശനായ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഉണ്ടായിരുന്നു. എങ്കിലും സഭയെ ആകമാനം മാറ്റിമറിച്ച വത്തിക്കാൻ കൗൺസില് തുടങ്ങിയത് അദ്ദേഹമാണ്. അപ്പോൾ നല്ല ഇടയൻ വന്നു കഴിഞ്ഞപ്പോൾ, ആടുകളെ പരിഗണനയുള്ള ഇടയൻ വന്നു കഴിഞ്ഞപ്പോൾ വത്തിക്കാന്റെ രാജകീയ പ്രൗഢികൾ മാറ്റിവെച്ചിട്ട് ആടുകളിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ എന്ന സാർവത്രിക സുനദോസ് വന്നത്, സാർവത്രിക സിനഡ്. സിനഡ് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന അലർജിയായി തുടങ്ങി പലർക്കും. പക്ഷെ ഇത് സാർവത്രിക സിനഡാണ്. അപ്പോ ആ സാർവത്രിക സിനഡിന് വിധേയമാണ് പ്രാദേശിക സിനഡുകളെല്ലാം. ഏതായാലും ആ സാർവത്രിക സിനഡാണ് ഈ ലത്തീൻ സഭയില് പ്രത്യേകിച്ച് ഭാഷ തനത് ഭാഷകളിൽ കുർബാന അർപ്പിക്കുന്നതും ഒപ്പം തന്നെ ഈ അൾത്താര അല്ലെങ്കിൽ അഭിമുഖമായ കുർബാന ജനാഭിമുഖമാക്കിയതും ഒക്കെ വത്തിക്കാൻ കൗൺസിലാണ്. നമ്മുടെ സഭയിലും അങ്ങനെ തന്നെ ആക്കിയത്. ഏതായാലും നല്ല ഇടയൻ, ആടുകളെ ശ്രവിക്കുന്ന ഇടയൻ വരുമ്പോൾ ജനം, അപ്പോ ഞാനിത് പറഞ്ഞു വന്നത് ഈ ജോൺ 23 മാർപ്പാപ്പ വത്തിക്കാൻ കൗൺസിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോ കത്തോലിക്ക സഭയിലെ ചില വൈദികരും സന്യസ്തരും ഒക്കെ സഭ ഉപേക്ഷിക്കുകയാണ്. അത് എപ്പോഴെങ്കിലും ചാടിപ്പോകാവുന്ന പഴയ കാർന്നോമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വക്കത്തിരുന്ന കടുകുകളാണ്. വക്കത്തിരുന്ന കടുകുകൾ അങ്ങനെ ചാടിപ്പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒട്ടേറെ പേരെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഒരു പാറമടയില് ജീവനക്കാരനായി ഈ ജീവിതം ആരംഭിച്ച അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അന്തർധാര അതിന്റെ അനുകൂലവും പ്രതികൂലവും ഒക്കെ അനുഭവിച്ച അദ്ദേഹം ലോകം മുഴുവനും പരമാവധി സന്ദർശിക്കുകയും നമ്മുടെ കേരളത്തിൽ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഒരു ജനത്തെ ശ്രവിച്ച നല്ല ഇടയനായി കഴിഞ്ഞപ്പോൾ ഒട്ടേറെ പേര്, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിലുള്ളവരൊക്കെ വലിയ ആദരവ് കൊടുത്ത വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ തൊഴുത്തിലേക്ക്, കത്തോലിക്ക സഭയാകുന്ന തൊഴുത്തിലേക്ക്, ഈ ഒരു ആട്ടിൻപറ്റത്തിലേക്ക്
ഒട്ടേറെ ആളുകളെ നേടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയിലുള്ള ആളുകള് അല്ലെങ്കിൽ വിശ്വാസികള് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറെ കൂടുതലായിട്ട് മറ്റ് മതസ്ഥര് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. ഈ അടുത്ത നാളുകളിൽ ഞാൻ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും, അതായത് ബൈബിള്, ഖുറാൻ, രാമായണം, മഹാഭാരതം എന്നിങ്ങനെയുള്ള എല്ലാ ആത്മീയ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള വൃക്ഷങ്ങളുടെ ഒരു സമാഹരണം, ലോകത്തിലെ ആദ്യത്തെ സംരംഭമാണ്, വേറെ ഒരിടത്തും ഇല്ലാത്തതാണ്. ഏതായാലും അത് ഒന്ന് സംഘടിപ്പിച്ചപ്പോ അതിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രിയായിരുന്നു. മന്ത്രി വന്നിട്ട് അതിന്റെ അധ്യക്ഷൻ നമ്മുടെ കരിയിൽ പിതാവായിരുന്നു. ആ പരിപാടിയുടെ കരിയിൽ പിതാവ് ബൈബിൾ കോട്ടിയതിനേക്കാൾ കരിയിൽ പിതാവ് കത്തോലിക്ക സഭയെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഏറെ ആധികാരികമായിട്ട് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാരിസ്ഥിതിക പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് മന്ത്രി പഠിച്ച് അവതരിപ്പിക്കുകയുണ്ട്. സത്യത്തില് ആ പരിപാടി മുഴുവൻ ഈ മന്ത്രിയുടെ പ്രസംഗത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടത്, മന്ത്രി അത്രയും കയ്യടി മേടിച്ചു. വേറെ ഒന്നുകൊണ്ടുമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മാർപ്പാപ്പ കത്തോലിക്കരുടെ എന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തിന്റെ തലവനാണ് എന്ന്. അപ്പൊ അത്രയും ഒരു റെസ്പെക്റ്റോടുകൂടി അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി മാർപ്പാപ്പയെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെ ഒട്ടേറെ പേര്, ഞാൻ മറ്റു മതസ്ഥരുമായിട്ട് ഒരുപാട് ഇടപെട്ട് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാൻ പറ്റും, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കത്തോലിക്ക സഭ മുഖവിലേക്ക് എടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വിശ്വാസികള് മുഖവിലേക്ക് എടുക്കുന്നതിനേക്കാൾ ഏറെ ആഴത്തില് മറ്റു മതസ്ഥര് വിലക്കെടുക്കുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഇത് ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്, നല്ല ഇടയനുണ്ടാകുമ്പോഴേ ആടുകളൊന്നിരിക്കും. നമ്മുടെ ഇടവകയുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടവകയില് മോശപ്പെട്ട അത്ര നല്ലതല്ലാത്ത ഇടവക വൈദികർ വന്നു കഴിഞ്ഞാല് ഇടവക കുട്ടിച്ചോറായിട്ട് ഒരു പ്രസ്ഥാനത്തില് അത്ര നല്ലതല്ലാത്ത ഇടയന്മാർ വരുമ്പോൾ അതും ഇങ്ങനെ ഇടാം. ഒരു കുടുംബത്തിലെ ഇടയൻ അത് അത്ര നല്ലതല്ലെങ്കിൽ ആ കുടുംബം കുട്ടിച്ചോറാം. ഒരു സഭയിലെ ഇപ്പൊ നമ്മുടെ നമുക്കറിയാം, സീറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ല ഇടയനില്ല എന്നുള്ളത് തന്നെ നമുക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റും. നല്ല ഇടയൻ ഉള്ള കാലങ്ങളിൽ, പടിയറ പിതാവിന്റെ കാലത്തും വർക്കി വിദേത്തിൽ പിതാവിന്റെ കാലത്തും ഒക്കെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന സഭയെ. അപ്പം ഈ നല്ല ഇടയൻ വരാത്തിടത്തോളം കാലം ആടുകൾ ചിതറും, ആടുകൾ തമ്മിലടിക്കും, പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. നല്ല ഇടയൻ ഇല്ലാത്തതാണ് പ്രശ്നം. ആ നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ എന്നോ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്നോ ഉള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇടവക തലത്തിലൊരു വൈദികൻ, ഒരു കുടുംബത്തിലൊരു നാഥൻ, അല്ലെങ്കിൽ ഏതൊരു തലപ്പത്ത് വരുന്ന ഏതൊരാളും ഇടയന്റെ ദൗത്യം നിർവഹിക്കുന്നവർ. ഇപ്പോ സഹോദരങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കഴിവുള്ളവൻ ഇടയനാകും, പ്രായമുള്ളവൻ ഇടയനാകും, ബന്ധങ്ങളുള്ളവൻ ഇടയനാകും. അപ്പോൾ ഇടയ ദൗത്യം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഇടയ ദൗത്യമുണ്ട്, കയറി ഇറങ്ങി ആ ഇടയ ദൗത്യമുണ്ട്. ആ ഇടയ ദൗത്യത്തിന്റെ മേഖലകളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഏതായാലും നല്ല ഇടയന്റെ അഭാവമാണ് ആടുകള് ഒന്നാകാതിരിക്കാനായിട്ടുള്ള കാരണം. അടിസ്ഥാനപരമായി കത്തോലിക്ക സഭ ആഗമാനം എടുക്കുമ്പോൾ നല്ല ഇടയന്മാര് മാർപ്പാപ്പമാരുണ്ടാകണം, സീറോ മലബാർ സഭ എടുക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നല്ല ഇടയനാകണം, ഒരു ഇടവക എടുക്കുമ്പോൾ ഇടവക വികാരി നല്ല ഇടയനാകണം, ഒരു കുടുംബത്തെ എടുക്കുമ്പോൾ കുടുംബനാഥൻ നാഥ നല്ല ഇടയനാകണം. അപ്പോൾ ഈ നല്ല ഇടയൻ ഉണ്ടാകുമ്പോൾ ആടുകൾ ഒന്നാകും. അപ്പോൾ ഒരു കത്തോലിക്ക സഭ ഒറ്റ തൊഴുത്തായി മാറണമെങ്കിൽ, ആടുകളുടെ ഏക തൊഴുത്താകണമെങ്കിൽ നല്ല ഇടയൻ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ശ്രമം പ്രാർത്ഥന, പരിശ്രമം, രണ്ടു തലം വേണം. നല്ല ഇടയന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒപ്പം തന്നെ നമ്മള് പരിശ്രമിക്കണം നല്ല ഇടയന്മാരായി നമ്മൾ ജീവിക്കാം. രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പിതാവ് എന്നെ അറിയണം. ഈശോ പറയുകയാണ്, എന്നെ പിതാവ് എന്നെ അറിയും. ഓരോ ഇടയനും പറയാൻ പറ്റണം എന്നെ ദൈവം അറിയുന്നുണ്ട് എന്ന് വെച്ചാല്, ദൈവത്തിന്റെ സ്ഥാനത്താണ് ഞാൻ ഇടയനായിട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കുന്നതിനെയാണ് പിതാവ് എന്നെ അറിയുന്നു എന്ന് പറയും. അപ്പൊ ഒരു ഇടയന്റെ രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കണം. മൂന്നാമതായിട്ട്
ഞാൻ പിതാവിനെ അറിയണം. അതായത് ഇടയന്മാരെല്ലാവരും ദൈവത്തെ അറിയണം. ദൈവത്തെ പറ്റിയല്ല, ദൈവത്തെ അറിയാം. ദൈവത്തെ അറിയുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വികാര വിചാരങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസരത്തിൽ ദൈവമാണെങ്കിൽ എന്ത് ചെയ്യും? പല പല സാധ്യതകൾ എനിക്കുണ്ട്. ഈ സാധ്യതകളിൽ ദൈവമാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? അപ്പം ഇത് കൃത്യമായിട്ട് ഞാൻ ദൈവത്തെ അറിയണം. ദൈവത്തിൻ്റെ വികാരത്തെ, ചിന്തകളെ, തീരുമാനത്തെ, നയത്തെ, നിലപാടിനെ എൻ്റെതാക്കി മാറ്റുമ്പോഴാണ് ഞാൻ ദൈവത്തെ അറിയുന്നതായി മാറുന്നത്. നാലാമതായിട്ട് എനിക്ക് ഇടയൻ ഇടയനെ ഭരമേൽപ്പിക്കപ്പെട്ട ആടുകളെ അറിയണം. അപ്പൊ ജീവിത പങ്കാളിയാണെങ്കിൽ ജീവിത പങ്കാളിയെ അറിയണം. മാതാപിതാക്കന്മാരാണെങ്കിൽ മക്കളെ അറിയണം. മക്കളാണെങ്കിൽ പ്രായമായ മാതാപിതാക്കന്മാരെ അറിയും. സഹോദരങ്ങളാണെങ്കിൽ തന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള മറ്റു സഹോദരങ്ങളെ. ആദ്യ ചോദ്യം ഇതാണല്ലോ, എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണെങ്കിൽ. തീർച്ചയായിട്ടുമാണ്, കാവൽക്കാരനാണ്. അപ്പൊ കാവൽക്കാരെ നമ്മൾ അറിയണം. നമ്മൾ ആരെ കാക്കണമോ അവരെ നമ്മൾ അറിയണം. അപ്പോ ഞാൻ എനിക്കുള്ളവയെ അറിയണം, അവ എന്നെയും അറിയണം. എന്നെ അറിയണമെങ്കിൽ ഒരു മൂടുപടമായിട്ട്, ഒരഭിനയമായിട്ട്, കാപട്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അറിയില്ല. പച്ചയ്ക്ക് ജീവിക്കാൻ, സ്ട്രെയിറ്റ് നേരായ മാർഗത്തിലൂടെ നേരെ പോവും, നേരെ വാ എന്നുള്ള നേരായ മാർഗത്തിലൂടെ ജീവിക്കുമ്പോഴാണ് എന്നെ ആടുകൾക്ക് പിടികിട്ടും. പലപ്പോഴും പലരെ കുറിച്ചും പറയാറുണ്ട്, എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഇന്നാളൊരു 50 വർഷം, വിവാഹത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു കമന്റാണ്, 50 കൊല്ലായി ജീവിക്കുന്നത്, ഇപ്പോഴും എനിക്ക് അങ്ങനെ പിടികിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം അത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളൊന്നും നേരെ ചൊവ്വയല്ല ജീവിക്കണമെന്ന് തന്നെയാണ്. ഒരുപാട് മറകളുള്ള മനുഷ്യനാണ്, ഒരുപാട് മറച്ചു വയ്ക്കാനുള്ള മനുഷ്യൻ. അപ്പോ ആടുകൾ എന്നെ അറിയുന്ന വിധത്തില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. മക്കളോട്, മാതാപിതാക്കന്മാരോട്, സുഹൃത്തുക്കളോട്, അയൽവക്കക്കാരോട് ഒളിച്ചു വെക്കാനില്ലാതെ ജീവിക്കാൻ പറ്റും. മറച്ചു വെച്ച് ജീവിക്കേണ്ട ഗതികേടുണ്ടോന്നുള്ളത്. അപ്പൊ എനിക്കുള്ളവ എന്നെ അറിയണം, ഞാൻ എനിക്കുള്ളവയെ അറിയണം. ആറാമതായിട്ട് നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനായിട്ട്, ആടുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ക്രിസ്തുവാണ് തന്നെ തന്നെ അവതരിപ്പിക്കുക. ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത്. ഞാൻ എന്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറാണ്? അവരെ ഉപദേശിച്ചു, അവരെ നിർദ്ദേശിച്ചു, അവർക്ക് കാശ് കൊടുത്തു എന്നുള്ളതല്ല, അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ മക്കൾ നോക്കണം, നോട്ടമുണ്ട്, ഒരു വ്യാധി നോട്ടാ. ഈ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നല്ല പന്നിക്കുട്ടി പോലെ കൊഴുത്തുമെടുത്തിരിപ്പുണ്ടല്ലോ, എന്തുട്ടെ കഷ്ടപ്പെട്ടതിന്റെ അടയാളങ്ങൾ അന്വേഷിക്കുക. തോമാസ്ലീഹയുടെ ശിക്ഷരാ നമ്മൾ. അതുകൊണ്ട് തോമാസ്ലീഹ സഹനത്തിന്റെ മുറിപ്പാട് അന്വേഷിച്ചവർ, കഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുടെ ഒക്കെ ജീവിത പങ്കാളി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തൊട്ട് കുതിരാടായി കഷ്ടപ്പെട്ടേ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഈ സഹനത്തിന്റെ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളത്. അപ്പോ ആടുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുക എന്നുള്ളത്. ഏഴാമതായിട്ട് മറ്റാടുകളും എനിക്കുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകണം. എന്നെ ഭരമേൽപ്പിച്ചിട്ട് പലപ്പോഴും നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് സ്വാർത്ഥതയിലാണ് നമ്മുടെ സ്നേഹം ഇരിക്കുന്നത്. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, സ്നേഹമുണ്ട്, അവരോടൊക്കെ സ്നേഹമുണ്ട്. പക്ഷെ ഈ ഒരു ടാവട്ടം കഴിഞ്ഞിട്ട് ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും നമുക്കുണ്ട്. അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നെ പരിശുദ്ധ കന്യക മറിയം. പരിശുദ്ധ കന്യക മറിയം കുരിശൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ക്രിസ്തു മറിയത്തെ യോഹന്നാനെ ഭരമേൽപ്പിക്കുക. യോഹന്നാനെ ഭരമേൽപ്പിക്കുമ്പോൾ ഈശോ പറയാതെ പറയുന്ന കാര്യമുണ്ട്, ഇതാ നിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല നിന്റെ മകൻ, ഇവനും നിന്റെ മകനാണ്. ഞാൻ എന്ന് പറയുന്നത് തൊഴുത്തിൽ പെട്ട ആടാ. തൊഴുത്തിൽ പെടാത്ത ആടുമുണ്ട്. അമ്മമാർക്കൊക്കെ തൊഴുത്തിൽ പെടാത്ത മക്കളുണ്ടാകണം, അപ്പന്മാർക്കൊക്കെ തൊഴുത്തിൽ പെടാത്ത മക്കളുണ്ടാകണം, വികാരി അച്ഛന്മാർക്കൊക്കെ തൊഴുത്തിൽ പെടാത്ത ആടുകൾ ഉണ്ടാകണം, വിശ്വാസികൾ ഉണ്ടാകണം. തൊഴുത്തിൽ പെടാത്തവരെ കുറിച്ചുള്ളൊരു ബോധം, അത് നല്ല ഇടയന്റെ ലക്ഷണമാണ്. അവനവന്റെ തൊഴുത്തിൽപ്പെട്ട ആടിനെ കുറിച്ച് മാത്രമല്ല, തൊഴുത്തിൽപ്പെടാത്ത ആടുകളുണ്ടെന്നും ആ ആടുകളുടെ ജീവിതം എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ആടുകളെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാണ് ആടുകൾ. അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം, അവയ്ക്ക് അവയെ ഞാൻ അറിഞ്ഞു എന്ന് മാത്രം പോരാ, അവയെ കൊണ്ടുവരണം. എടുത്തു കൊണ്ടുവരണം എന്ന് വെച്ചാൽ ആടുമോഷണമല്ല, മറിച്ച് അവരുടെ ഹൃദയത്തെ, അവരുടെ വികാര വിചാരങ്ങളെ അവരെ നേടുക. ക്രിസ്തു പറയുന്ന ഒരു ഭാഷ പഠിച്ചാലും നല്ലതാണ്.
ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. മീൻ പിടിക്കുന്നവരോട് പറഞ്ഞ ഡയലോഗ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കും എന്ന് വെച്ചാൽ മനുഷ്യരെ കയറി പിടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യനെ നേടുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആടുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി ഈ ഗ്രൂപ്പിലേക്ക് മാറ്റുക, പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു സമുദായത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിൽ, അതല്ല. നേരെ മറിച്ച് അവയെ കൊണ്ടുവരിക എന്ന് വെച്ചാല് അവരുടെ ഹൃദയത്തെ പറിച്ചു കൊണ്ടുവരിക എന്ന്. അപ്പൊ അത്തരത്തില് അവയെ നേടാൻ സാധിക്കുക എന്നുള്ളത്. ഒമ്പതാമതായിട്ട് അവ നമ്മുടെ സ്വരം ശ്രവിക്കും. അപ്പൊ മറ്റാടുകൾ നമ്മുടെ സ്വരം ശ്രവിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും. 10 ഭാഷ അറിയാം, ഊമനാണെങ്കിൽ എന്താ ഗതി, എന്താ അവസ്ഥ? നമുക്കൊക്കെ സംസാരിക്കാനും വായിക്കാനും കേൾക്കാനും പറയാനും നോക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ശേഷി ദൈവം തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് സാക്ഷ്യങ്ങളായിട്ട് ജീവിക്കാൻ. അപ്പോ നമ്മുടെ സ്വരം ശ്രവിക്കണമെന്ന് വെച്ചാൽ വായ കൊണ്ടുള്ള കസർത്ത് മാത്രമല്ല, നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ നിലപാട് കൊണ്ടും നമ്മുടെ സമീപനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ നമ്മിലൂടെ ദൈവത്തെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ സുറിയാനി സംസ്കാരത്തിൽ പ്രത്യേകിച്ചും ഒരു വൈദികനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നും, പഴയ കാലത്ത് കുറച്ചുകൂടി പഴയ കാലത്ത് പ്രായമുള്ള മാതാപിതാക്കന്മാരെ കാണുമ്പോൾ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയാം സമയം. അപ്പം ഈ സ്തുതി പറയുന്നത് അവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്. അപ്പം ആ സ്വരം ശ്രവിക്കുന്നതിന്റെ ശൈലിയാണ്. 10-ാമതായിട്ട് പിതാവിന്റെ സ്നേഹത്തിലായിരിക്കും. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു, ആ ഒരു ഉറച്ച ബോധ്യമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. 11-ാമതായിട്ട് സ്വമനസ സമർപ്പിക്കണം. ത്രാവി നേർന്നുകൊണ്ടല്ല നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കഷ്ടപ്പെട്ട് പെട്ടുപോയല്ലോ എന്നോർത്ത് ഇതൊന്നുമല്ല, സ്വമനസ സമർപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആ സ്വമനസ സമർപ്പിക്കുന്നതിനെ വിലയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചു കൊടുക്കുക. വാഴ്ത്ത് എന്ന് വെച്ചാൽ എന്താ? വാഴ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ അനുഗ്രഹിച്ചു കൊടുക്കുക, വാഴ്ത്തി കൊടുക്കുക. ഞാൻ ശുശ്രൂഷകളൊക്കെ വാഴ്ത്തി കൊടുക്കാനായിട്ട് പറ്റണം, സ്വമനസ സമർപ്പിച്ചു കൊടുക്കാൻ പറ്റും. 12-ാമതായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷകളൊക്കെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചായിരിക്കും. ഈ 12 വിചാരങ്ങളാണ് ഈ 4 വചനത്തില് ഈശോ നമുക്ക് തരിക. നല്ല ഇടയനായി തീരുക, നല്ല ഇടയൻ ഉണ്ടാകുക, സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും നമ്മളായിരിക്കുന്ന മേഖലകളിലൊക്കെ നമ്മൾ നല്ല ഇടയനാവുക, നല്ല ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർണവനായ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് നല്ല ഇടയന്മാരെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയും. തുടർന്നും നല്ല ഇടയന്മാരെ നൽകണമെന്ന്, അതുവഴി ഇടയന്റെ സ്വരം ദൈവിക സ്വരമായി ഈ ഭൂമി മുഴുവൻ, ഈ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളും, ഈ ഭൂമിയിലെ സകല സൃഷ്ടികളും, സകല മനുഷ്യരും, സകല അവിശ്വാസികളും, സകല നിരീശ്വരവാദികളും കേൾക്കാനും, പ്രത്യേകിച്ച് അങ്ങയെ അറിഞ്ഞിട്ടും അങ്ങയുടെ മൗതിക ശരീരമായ സഭയിലേക്ക് ഐക്യപ്പെടാത്തവരെയും ഒക്കെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല ഇടയന്മാരുണ്ടാകാനായിട്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളുണ്ട് ഇടയ ദൗത്യം, ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഇടയ ദൗത്യം നല്ല ഇടയനുസരിച്ച വിധത്തിൽ ജീവിക്കാനുള്ള ക്രമം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഇടയ ദൗത്യത്തെയും നമ്മൾ നമുക്ക് നമ്മള് ആടുകളെന്ന നിലയില് ആരുടെയൊക്കെ ഇടയന്മാരുടെ കീഴിൽ വരുന്നു ആ ഇടയന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ നവേനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന. ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം നൽകിയ സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ. സഹതാപ സമ്പൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. പകരം അവർക്ക് അവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ. നിത്യനായ പിതാവെ, വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദപരങ്ങളെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ. അവരുടെ പരാജയങ്ങളെ അങ്ങ് പരിഗണിക്കരുത്. അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ. അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പുകൊഴുത്തുവാൻ അവരെയും അങ്ങയെ സന്നിധിയിലേക്ക് അടുപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും